ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് നോക്കാം. ഉച്ചയ്ക്കൊരു മത്തി പൊരിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. കിച്ചണിലേക്ക് വന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് പുൽത്തൈലമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് കുറച്ച് ഫ്രഷ്നെസ് കിട്ടട്ടെ എന്ന് വെച്ച് എന്നിട്ട് നമുക്കൊരു ചായ ഇടാം. ചായയൊക്കെ ഇട്ട് നല്ലൊരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ മൈദ മാവ് നോക്കിയപ്പോൾ അത് തീർന്നു. പിന്നെ എന്ത് ചെയ്തു? വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഗോതമ്പ് മാവ് എടുത്തു. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ 1.5 ടേബിൾ സ്പൂണോളം ദോശമാവോടെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ പഴം അരിഞ്ഞിടുക, മുക്കി അങ്ങോട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. നിങ്ങളാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ പഴംപൊരി ഒരു സ്ഥലത്ത് പഴംപൊരി റെഡിയാവട്ടെ. നമുക്ക് ചായ കൂടെ ഇടാം. നല്ല ഏലക്കയൊക്കെ ഇട്ട് ഒരു ചായയും കൂടെ ആക്കിയെടുത്താൽ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂട് ചായയും പഴംപൊരിയായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് പഴംപൊരിയും ചായയൊക്കെ ആയിട്ടിരിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.